യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ കീഴ്വായ്പൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ എന്നാണ്. എനിക്ക് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഫീൽഡാണ്. സച്ചിൻ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആണ്. ഞാൻ 2 വർഷമായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ഷെയർകാരനുണ്ടായിരുന്നു. ഷെയറെല്ലാം വിട്ടിപ്പോൾ ഏകദേശം 4 മാസം മുമ്പ് ഞങ്ങൾ ഷെയർ വിട്ടു. ഷെയർ വിട്ടില്ലായിരുന്നു. ഞങ്ങൾ ബസ്സിൽ പോകണം, പുതിയതെടുക്കാമെന്ന് പറഞ്ഞ് പഴയ ബസ് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അതിനുശേഷം പുള്ളി അത് ഷെയർ മാറി. ഇപ്പോൾ എൻ്റെ ഇത് തന്നെ എടുക്കാൻ വേണ്ടി ഒരു പൈസ ഇല്ലാത്തൊരവസ്ഥയെ മാറി. കാരണം 1 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു. അപ്പോൾ 3-4 മാസമായിട്ട് എൻ്റെ ബസ്സുകളൊന്നും ഇല്ലായിരുന്നു. ഓട്ടങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കൊടുക്കുവാൻ, പാർട്ടിക്ക് കൊടുക്കുവാൻ വണ്ടി ഇല്ലായിരുന്നു. ഞാൻ എഗ്രിമെൻ്റ് എഴുതി, പൈസ വാങ്ങിച്ച് എഗ്രിമെൻ്റ് എഴുതി. അപ്പോൾ സമയത്ത് വണ്ടി കൊടുത്തില്ലേ, അവരെന്നെ വീട്ടിൽ കയറി തരും. ഈ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് പ്രാർത്ഥന വളരെ കുറവായിരുന്നു എനിക്ക്. കാരണം വെച്ചാൽ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ സമയമുണ്ടെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരത്തില്ലായിരുന്നു. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുമ്പസാരമില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന സമയത്ത് പോലും ഞാൻ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എനിക്ക് ഈ സാക്ഷ്യപ്പെടുത്തലിനോട് യാതൊരുവിധ അനുകൂലമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ ഒത്തിരി തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനോട് ഒരു യോജിപ്പില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രസംഗങ്ങളും കാര്യങ്ങളും കേൾക്കുന്നു, ടി വിയിലുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വലിയ ഒരു അതിനോടൊരു അനുകൂലമല്ലാത്തൊരു രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഞാനൊരു വചനം കേട്ടു. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിനകത്ത് 10 പേർക്കും അവരോട് യേശു പറഞ്ഞു വിട്ടു, എത്രയും പെട്ടെന്ന് പോയി നിങ്ങളവിടെ പോയി കഴുകി നിങ്ങളിങ്ങ് നിങ്ങളുടെ പുരോഹിതന്മാരെ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് ഒരു വിജാതീയം തിരിച്ചു വന്ന് യേശുവിനെ നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ദൈവമേ എനിക്ക് നീ അനുഗ്രഹങ്ങൾ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. അതുപോലെ തന്നെ അച്ഛനെ ധ്യാന മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഈ ഓട്ടത്തിന് കിട്ടുന്നതിനുള്ള ചെറിയ വരുമാനങ്ങൾ ഞാൻ അതിനകത്ത് സ്ഥിരമായിട്ട് തന്നെ കൊടുത്തുകൊള്ളാമെന്ന് ഞാനിവിടെ എഴുതി വെച്ച് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനുശേഷം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അതും എനിക്കൊരു 2 ബസ്സിനുള്ളൊരു ചാൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരു ബസ് കഴിഞ്ഞ ബുധനാഴ്ച ഞാനിവിടെ വന്നു. കഴിഞ്ഞ മുമ്പത്തെ ബുധനാഴ്ച ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞ് ഞാനും കുടുംബവും കയറി ഞങ്ങൾ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, സ്വർണം വല്ലതും ഉണ്ടോ പണയപ്പൊക്കെ? അതൊക്കെ നേരത്തെ പണ്ടേ വെച്ച് പോയതാണ് സ്വർണ്ണം. ഇല്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിനക്ക് വരാനുള്ള വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് വരാനുള്ള കാശുകൾ എവിടെ നിന്ന് വരാനുണ്ടോ? അതായത് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു എൻ്റെ ബസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞു, നിനക്ക് വേണ്ടി വരുന്ന ബസ്സുകൾ 2 അത് തടസ്സം കൂടാതെ നിന്റെ വീട്ടിൽ മുറ്റത്ത് വരികയും ചെയ്യും. നിനക്ക് എവിടെ നിന്ന് പൈസ വരുന്നോ ആ പൈസ ഒരു ബന്ധനവും കൂടാതെ നിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ 1 രൂപ പോലും ഇല്ല. ഏകദേശം 10 മണിയായി, 11 ആകുമ്പോഴത്തേന് ഞാൻ വണ്ടി എടുക്കാൻ ചെല്ലാമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ചെന്ന് കാരണം 1 രൂപ പോലും ഇല്ലാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ നീ ഇത്രയും ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു അനുകൂലമായിട്ടൊരു മറുപടിയും കാട്ടുന്നില്ലല്ലോ. അപ്പം ഭാര്യ പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, നല്ല രീതിയിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ തീരുമാനിച്ചു, ദൈവം ഇവിടെ കുളിക്കാൻ കയറുമ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന 1 രൂപ അല്ല അവിടെ തല്ലിപ്പൊടിച്ചിരുന്നത്, എന്തിനാ ദൈവത്തെ വിളിച്ച് വിളിക്കുന്നു പറഞ്ഞു. അത് പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അവിടുന്ന് ഇവിടുന്ന് എനിക്ക് ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഓരോരുത്തർ വിളിച്ചുകൊണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചവർ തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് ഇല്ലെന്ന് പറഞ്ഞ പൈസകൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നിന്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങനെ അയച്ചു തന്നിട്ട് ഞാൻ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ 1 ബസ് ഇപ്പോൾ എൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട്, അടുത്ത ബസ് അടുത്തയാഴ്ച ദൈവം സഹായിച്ച് വരും. അതിനും ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആരാണ് നമ്മളെ സമ്പന്നനാക്കേണ്ടത്? രാജാവ് എന്നെ സമ്പന്നനാക്കേണ്ട, ദൈവം എന്നെ സമ്പന്നനാക്കിയ മതി. അതാണ് അബ്രഹാം പറഞ്ഞത്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് ദൈവത്തിനും എൻ്റെ വാക്ക് പറഞ്ഞപ്പോൾ ആ പ്രാവർത്തികമാകുന്നതിന് മുൻപ് തന്നെ കർത്താവ് അനുഗ്രഹിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. യുവഹൃദയങ്ങൾക്ക് കർത്താവെ നിരാശപ്പെടാതെ പ്രത്യാശ നൽകുന്ന കർത്താവ്, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, അവനും പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നവനായ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ പ്രഘോഷിക്കുന്നതാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട് എന്നിലൂടെ 1000 മനസാന്തരങ്ങൾക്ക് ഇടയാകത്തക്കവണ്ണം എൻ്റെ സാക്ഷ്യങ്ങളിലൂടെ അനേകം പേർ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യങ്ങളും ഇതുവരെ നടന്ന ശുശ്രൂഷകളും ദൈവ മഹത്വത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഇതിലൂടെ 100,000 പേരുടെ മാനസാന്തരം, വിശ്വാസത്തിൽ കുറവുള്ളവർ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ലക്ഷങ്ങളുടെ മാനസാന്തരം, വിശ്വാസത്തിൽ ക്ഷതമേറ്റവർ കുറവുള്ളവർ തിരിച്ചു വരട്ടെ.
प्रार्थिक। हालेलुया हालेलुया हालेलुया।